ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ പോസ്റ്റിംഗ് കരാർ ജോലികൾ എന്നിവയോട് വിധേയത്വം കാണിക്കാതെ ഒഴിഞ്ഞു നിൽക്കാൻ എം എൽ എമാർക്ക് മുന്നറിയിപ്പ് നൽകി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പൊതുജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ജനങ്ങളോട് ക്ഷമയുള്ളവരും മര്യാദ പുലർത്തുന്നവരും ആയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അനാവശ്യ കാര്യങ്ങളിൽ അമിത താൽപര്യം കാട്ടുന്നവർ പുറത്തു പോവുക തന്നെ ചെയ്യുമെന്ന ശക്തമായ താക്കീതും അദ്ദേഹം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്കീമുകളും പദ്ധതികളും നടപ്പാക്കുന്നതിലും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലുമാകണം ഒരു എം എൽ എയുടെ കർത്തവ്യം. ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതെന്നും വിധാനസഭയിലെ എം എൽ എമാർക്ക് നൽകിയ രണ്ടു ദിവസത്തെ പരിശീലന പരിപാടിയുടെ അവസാന ദിനം എം എൽ എമാരോടായി സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു, 25 കോടി ജനങ്ങൾ 403 എം എൽ എമാരെ ജയിപ്പിച്ചു വിട്ടത് അവരുടെ ആത്മ വിശ്വാസം കൊണ്ടാണ്. അതിനാൽ അവരോടുള്ള ഉത്തരവാദിത്വം പാലിക്കണം. തലസ്ഥാനമായ ലക്നൌവിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ കൃത്യമായി നടക്കണം. വാരാന്ത്യത്തിൽ ജില്ലാ ടൂറുകൾക്കായി എം എൽ എമാർക്ക് പോകാം. 1998 താൻ രാഷ്ട്രീയത്തിൽ എത്തിയതിനു ശേഷം എത്രത്തോളം ജനങ്ങളുമായി ഒരു ജനപ്രതിനിധി ഇടപെടുന്നുവോ അത്രയും ആത്മവിശ്വാസത്തോടെ അയാൾക്ക് പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മസ്തിഷ്ക വീക്കം എന്ന അസുഖം ഖോരഗ്പൂരിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലും പടർന്നപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് മരണനിരക്ക് 95% കുറയ്ക്കാൻ സാധിപ്പിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യു പി സർക്കാർ പരസ്പര സഹകരണവും ചർച്ചകളുമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി പൊതുയിടങ്ങളിൽ നടന്നിരുന്ന നിസ്കാരം ഒഴിവാക്കുന്നതിനും മതകേന്ദ്രങ്ങളിൽ നിന്നും ഉച്ചഭാഷണികൾ നീക്കം ചെയ്യുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പരിഹാരം കാണാൻ സാധിച്ചുവെന്നും എല്ലാ ചർച്ചകളിലും എം എൽ എമാരെല്ലാം ഭാഗമാകണമെന്നും മര്യാദയുടെ ഭാഷ ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അതേസമയം എം എൽ എമാരുടെ ജോലികളിൽ കുടുംബത്തെ ഇടപെടാൻ അനുവദിക്കരുതെന്നും സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ കാണാൻ എം എൽ എമാർ സമയം കണ്ടെത്തണമെന്നും ഗവർണർ ആനന്ദിബെൻ പട്ടേലും അഭിപ്രായപ്പെട്ടു. അനധികൃതമായി പല കാര്യങ്ങളിലും ഇടപെടുകയും അതുവഴി കമ്മീഷൻ ചോദിച്ചു വാങ്ങി വരുമാനം കണ്ടെത്തുന്ന എം എൽ എമാരുള്ള പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ഇത്തരം കർശന നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ കടക്കണികളിൽ വീഴാതെ രക്ഷപ്പെടാമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.